ട്രാവൻകൂർ ഹൗസ് സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ഇക്കാര്യത്തിൽ കേന്ദ്രത്തിന് വിശദാംശങ്ങൾ നൽകും. ശംഖുമുഖം കൊട്ടാരവും കനകക്കുന്ന് കൊട്ടാരവും ഒക്കെ നേരത്തെ തിരുവിതാംകൂർ രാജകുടുംബത്തിന്റേതായിരുന്നു. അതൊക്കെ തിരിച്ചു ചോദിച്ചാൽ എന്ത് ചെയ്യുമെന്നും കടകംപള്ളി ചോദിച്ചു. ഏത് സാഹചര്യത്തിലാണ് തിരുവിതാംകൂർ രാജവംശം അങ്ങനൊരു ആവശ്യം ഉന്നയിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ട് അത്തരത്തിലുള്ള ചർച്ചകൾക്കൊന്നും തന്നെ തയ്യാറായിട്ടില്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഇക്കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിനോട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കൈവശമുള്ള രേഖകൾ നൽകാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ് കൈവശമുള്ള രേഖകൾ നൽകും. അതെല്ലാം തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ വകയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ലല്ലോ. നമ്മുടെ ഈ തിരുവനന്തപുരത്തിൻ്റെ തന്നെ എല്ലാ പ്രധാനപ്പെട്ട കനകക്കുന്ന് കൊട്ടാരവും ശംഖുമുഖം കൊട്ടാരവും പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളും പണ്ട് രാജകുടുംബത്തിൻ്റെ കൈവശം തന്നെയായിരുന്നു. അതെല്ലാം തിരികെ ചോദിച്ചാലുള്ള അവസ്ഥ എന്താകുമെന്ന് എനിക്കറിയാൻ വയ്യ. ഇപ്പം സർക്കാരിൻ്റെ ഉടമസ്ഥത തന്നെയാണ്. നിയമപരമായിട്ട് ഇനി അത് പരിശോധിക്കപ്പെടേണ്ട എല്ലാ കാര്യമാണ്. വിവരങ്ങളുമായി വി വി അരുൺ ചേരുന്നു. അരുൺ, ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിവാദങ്ങൾ മറ്റൊരു തലത്തിലേക്ക് പോകുന്നുണ്ടോ? ദേവസ്വം മന്ത്രിയുടെ വിശദീകരണത്തോടുകൂടി നിയമപരമായി ഏത് ഘട്ടത്തിലാണ് കാര്യങ്ങൾ? സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥയുള്ള ഭൂമിയാണെന്ന് സംസ്ഥാന സർക്കാർ തീർച്ചപ്പെടുത്തുന്നു. മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും പറഞ്ഞത് അതുതന്നെയാണ്. നേരത്തെ കേന്ദ്ര അർബൻ മന്ത്രാലയമാണ് സംസ്ഥാന സർക്കാരിനോട് രാജകുടുംബത്തിന്റെ കത്തിൽ ഇത്തരമൊരു വിശദീകരണം തേടിയത്. വിശദീകരണം നൽകാൻ സർക്കാർ തീരുമാനമെടുത്തു കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് റസിഡന്റ് കമ്മീഷനോട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശേഖരിക്കാനുള്ള നിർദ്ദേശമാണ് പൊതുഭരണ വകുപ്പ് നൽകിയിരിക്കുന്നത്. ഡൽഹി റസിഡന്റ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സംസ്ഥാന പുരാരേഖ വകുപ്പിനോടും ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളുടെയും പകർപ്പെടുപ്പാൻ എടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം സംസ്ഥാനം നിയമോപദേശം തേടും. അതിനെ ശേഷം മാത്രമാകും കേന്ദ്രത്തിന് കത്ത് നൽകുക. നിലവിൽ സംസ്ഥാനത്തിന്റെ പൂർണ്ണ അവകാശത്തിലുള്ള കൈവശാവകാശം മാത്രമല്ല ഉടമസ്ഥാവകാശവും സംസ്ഥാന സർക്കാർ തന്നെയെന്ന വിലയിരുത്തലിലാണ് സംസ്ഥാന സർക്കാരുള്ളത്. മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും അതുതന്നെയാണ് പറഞ്ഞത്. കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാ ഭൂമിയും എല്ലാ കെട്ടിടങ്ങളും രാജകുടുംബത്തിൻ്റേതായിരുന്നു. തിരുവനന്തപുരത്തെ ശംഖുമുഖം കൊട്ടാരവും കനകക്കുന്ന് കൊട്ടാരവും ഉൾപ്പെടെയുള്ളവ എല്ലാം രാജകുടുംബത്തിൻ്റേതായിരുന്നു. അതെല്ലാം തിരിച്ചു വേണമെന്ന് പറഞ്ഞാൽ സർക്കാർ എന്ത് ചെയ്യുമെന്ന ചോദ്യമാണ് മന്ത്രി ഉന്നയിച്ചത്. വിശദാംശങ്ങൾ നൽകി.